അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മറ്റൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. കുട്ടികൾക്ക് സ്കൂളിൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഈ എക്സ്പെരിമെന്റിന് ആവശ്യമായ സാധനങ്ങൾ നമ്മളൊരു സെവനപ്പിന്റെ ഒരു 1.5 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു ബലൂൺ ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഈ ബോട്ടിലിന്റെ അകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ സൈഡ് തുളച്ച് നേരെ ഇറക്കി ഇട്ടേക്കാണ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂൺ എടുത്തിട്ട് ഈ കുപ്പിയുടെ അടപ്പ് ഊരി ബലൂൺ നമുക്ക് വീർപ്പിച്ചെടുക്കാം. ബലൂൺ നമുക്ക് വീർപ്പിച്ചിട്ട് ബലൂൺ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തേക്കണം ബലൂൺ, ഒന്ന് ചെറിയ ബലൂൺ ആണ്. അപ്പൊ നിങ്ങൾ എടുക്കാൻ നേരത്ത് കുറച്ചും കൂടി വലിയ ബലൂൺ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് കടയിൽ നിന്ന് ഇതാണ് കിട്ടിയത്. അപ്പൊ ഈ ബലൂൺ നേരെ ഇതിന്റെ ഈ നമ്മൾ ഊരി അടപ്പിന്റെ അങ്ങോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ആ ത്രെഡായിട്ട് ബലൂൺ നമ്മൾ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂണിന്റെ എയർ പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് രണ്ട് പിരി പിരിച്ചിട്ട് നമ്മൾ ബലൂൺ ഈ കുപ്പിയുടെ മുകളിലേക്ക് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ, അതിനുശേഷം എന്നിട്ട് നമ്മൾ നേരെ ഇപ്ര സ്ട്രോ അടച്ചു പിടിക്കുക. എന്നിട്ട് ബലൂൺ റിലീസ് ചെയ്യുക. അതിന് നമുക്ക് ശേഷം നമുക്ക് ഈ സ്ട്രോന്റെ തുമ്പ് ഒന്ന് വിട്ടു നോക്കുക. അടച്ചു പിടിച്ച സ്ഥലം കണ്ടോ, നമ്മൾ കുപ്പിയുടെ അകത്തുനിന്നുള്ള വെള്ളം പുറത്തേക്ക് നല്ല രീതിയിൽ പുറത്തേക്ക് പോരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഉജാല കലക്കിയേക്കണ പച്ചവെള്ളമാണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കലക്കിയേക്കണേ. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സ്കൂളിലൊക്കെ ചെയ്യാം. അപ്പൊ അടിപൊളി ഐറ്റം ആണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളിത് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പെരിമെന്റുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും